നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് കർക്കിടക രാശിയിലുള്ള പുനർമകാല പൂയം ആയില്ലം ചേർന്ന രണ്ടകം നക്ഷത്രക്കാർക്ക് അവരെ സംബന്ധിച്ച് വ്യാഴമാറ്റം വളരെ മോശമാണ് മെയ് 1-ാം തീയതി മുതൽ സംഭവിച്ചിരിക്കുന്നത്. പാരമ്പര്യവാദികൾ പറയും വ്യാഴം 11-ാം നിലയ്ക്ക് വന്നിരിക്കുന്നത് വളരെ ഗുണമാണെന്ന് പറയും. നിങ്ങളറിയുക, നിങ്ങൾക്കില്ലാത്ത ടെൻഷനും പ്രശ്നങ്ങളായിട്ടായിരിക്കും മെയ് 1-ാം തീയതി മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളറിയുക, നമ്മുടെ ജ്യോതിഷമാണ് യാഥാർത്ഥ്യം സത്യം എന്ന് തിരിച്ചറിയുന്നതിനുള്ള ഏറ്റവും വലിയ ഈശ്വരൻ്റെ ഒരു അടയാളം തന്നെയാണ് ഈ വ്യാഴമാറ്റം എന്ന് തിരിച്ചറിയുക. അപ്പോൾ ടെൻഷനൊന്നും അടിക്കേണ്ട, അതിനെയൊക്കെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അർജുന 10 മന്ത്രം രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ കുളി കഴിഞ്ഞിട്ട് രാവിലെ 9 പ്രാവശ്യം ജപിക്കാം. മന്ത്രം ഇങ്ങനെയാണ്: ഓം നമോ ഭഗവദേവോം അർജുനൻ ഫൽഗുനൻ പാർത്ഥൻ വിജയനും വിസ്തൃതമായവർ പിന്നെ കിരീടിയും ശ്വേതാശ്വനും ധനഞ്ജയൻ ജിഷ്ണുവും ഭീതികരം സവ്യ സാജി വിഹൽസ്യവും 10 നാമങ്ങളും ഭക്ത്യാഭജിക്കുകൽ നിത്യഭയങ്ങൾ അകന്നുപോകും നിശ്ചയം രാമനാരായണ. ഈ മന്ത്രം രാവിലെ 9 പ്രാവശ്യം ജപിക്കുക. അങ്ങനെ 27 ദിവസം ജപിച്ച് കഴിയുമ്പോഴേക്കും നിങ്ങളുടെ ടെൻഷൻ മാറിയിട്ടുണ്ടാകും. പിന്നെ അതുകൂടാതെ എല്ലാ വ്യാഴാഴ്ചയും മഹാവിഷ്ണു ഭഗവാനും പാൽപ്പായസവും ഭാഗ്യസൂക്തവും എല്ലാ തിങ്കളാഴ്ചയും മഹാദേവന് ധാരാ കൂളോഷ്മാഞ്ജലി പിൻവിളക്ക് വെള്ളം നിവേദ്യം എന്നിവ നടത്തുക. അതുകൂടാതെ എല്ലാ വ്യാഴാഴ്ചയും എല്ലാ തിങ്കളാഴ്ചയും നാളികേരം മുട്ടർക്കൽ നടത്തുക. ഇതെല്ലാം പ്രണവമലയിൽ നിങ്ങൾക്ക് നടത്താൻ സാധിക്കും. 27 ദേവതകൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകം. എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്ക് അടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്താണ്. തീർച്ചയായിട്ടും അവിടെ എത്തിപ്പെടണം. അതിനുവേണ്ടി സനാതനധർമ്മ സംഘം എന്നൊരു സംഘടനയുണ്ട്. ലോകത്തിലാദ്യമായിട്ട് യാതൊരു പ്രവേശന ഫീസോ മാസവരിയില്ലാതെ ഉള്ള ഒരു സംഘടനയാണ്. സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ മാസത്തിലും എല്ലാ ജില്ലകളിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് തീർത്ഥാടന യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നു. ബസ് കാശിനുള്ള പൈസ ഒഴിവായിട്ട് തിരികെ ലഭിക്കുകയും ചെയ്യും. അതുപോലെ ഇത്രയും കാലമായിട്ടും ദുഃഖങ്ങളും ദുരിതങ്ങളും നിങ്ങൾ വേട്ടയാടുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രീകൃഷ്ണ വാസ്തു ജ്യോതിശാലയത്തിൻ്റെ കൺസൾട്ടേഷൻ എടുക്കുക. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ശ്രീകൃഷ്ണ ജ്യോതിശാലയത്തിൻ്റെ ശിക്ഷണങ്ങൾ ജ്യോതിശാലയങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം നിങ്ങൾക്കും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കാം. ഓൺലൈൻ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക. അതേപോലെ നിങ്ങളുടെ ജാതകം നിങ്ങൾ തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദേശകാലമാണ് എന്ത് ഒഴിവാണ് ചെയ്യേണ്ടത്, എന്താണ് പഠിക്കേണ്ടത്, എന്ത് ചെയ്ത് ജയിക്കാൻ സാധിക്കും, ഏത് നാളുകാരെ വിവാഹം കഴിച്ച തമ്മിൽ കഴിയാൻ സാധിക്കും, ഏത് രോഗമാണ് വരാൻ സാധ്യത, ഇങ്ങനെയുള്ള എല്ലാ കാര്യം കൃത്യമായി വിശദമാക്കുന്ന 27 പേജുകളിലെ ജാതകങ്ങൾ ഇവിടെ നിന്ന് എഴുതി നൽകിക്കൊണ്ടിരിക്കുന്നു. ആവശ്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക. നമസ്കാരം, എൻ്റെ പേര് വിജു എന്നാണ്. ഞാൻ ഇവിടെ സുഭാഷ് സാറിൻ്റെ അടുത്ത് വന്ന് മുമ്പ് ബാലാദോഷങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് പൂജ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ഇതുപോലെ ബാലാദോഷങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാവുമ്പോൾ സാറിനെ വിളിച്ചു കഴിഞ്ഞാൽ സാറ് നല്ല രീതിയിൽ തന്നെ സമയം കിട്ടുമ്പോൾ എന്താണ് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം എന്തൊക്കെയാണ് പ്രശ്നം എന്ന് വെച്ചാൽ സാറത് നോക്കി വീണ്ടും അടുത്ത പൂജയിൽ വന്നത് മാറ്റാൻ വേണ്ടിയിട്ട് പറയാറുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ സത്യസന്ധമായി നമ്മുടെ സൈഡിൽ നിന്ന് മാറ്റാൻ അല്ല പറ്റുള്ളൂ. അപ്പം അങ്ങനെ ഞാൻ വന്ന് ഇവിടെ വന്ന് മാറ്റുമ്പോൾ വളരെ നിസ്സാര ഒരു ദക്ഷിണ മാത്രം കൊടുത്ത് സാറ് അതിനെ ഇത് ചെയ്യുക, മീൻസ് അക്കോമഡേറ്റ് ചെയ്യാറുണ്ട്. ബാക്കിയുള്ള പൂജകളുടെ ഇടയിൽ എൻ്റെ കാര്യങ്ങൾ ചെയ്യാനും മാറ്റാനും സാറ് സമ്മതിച്ച് അതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകാറുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇവിടെ നമ്മൾക്ക് എപ്പോഴെപ്പോഴും വരണം ഒരവസ്ഥ വരുമ്പോൾ അത്രയും എന്താ പറയുക സഹകരണവും എന്താ പറയുക എല്ലാ രീതിയിലത്തെയും സപ്പോർട്ടും സുഭാഷ് സാറിൻ്റെ അടുത്തു നിന്നും പിന്നെ ഇവിടെ പ്രവർത്തിക്കുന്ന ആൾക്കാരുടെ അടുത്തു നിന്നും കിട്ടാറുണ്ട്. വേറെ നല്ലൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ നാഗരാജാവ് കല്ലൂർ പേരമംഗലം ഈ നാഗരാജാവിൻ്റെ ക്ഷേത്രത്തിൽ വന്ന് നമ്മൾക്ക് നമ്മുടെ പൂജകളും അർപ്പണ എല്ലാം ചെയ്ത് പ്രാർത്ഥിക്കാനുള്ള ഒരു സമ്പ്രദായം, ഐ മീൻ അങ്ങനത്തെ ഒരു ഇത് ഇവിടെ ഉണ്ട്. അപ്പോൾ അത് പോസിറ്റീവായിട്ടാണ് ഇതിനെ കാണുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ തന്നെ ഇവിടെ വന്ന് സാറിനെ ബന്ധപ്പെട്ട് നാഗരാജക്ഷേത്രത്തിൽ വന്നിട്ട് പൂജിക്കാനുള്ള എല്ലാ രീതിയിലും മുന്നോട്ട് പോകാനുള്ള അവസരമുണ്ട്. അത് തീർച്ചയായിട്ടും ചെയ്യണമെന്നാണ് റിക്വസ്റ്റ് ചെയ്യുന്നത്.